നമസ്കാരം. ഏഷ്യയിലെ നിന്ന് ഏറ്റവും വലിയ മെഡിക്കൽ കോളേജിൽ ഒന്നാണ് ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി. എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം രണ്ട് മരണങ്ങളാണ് ആ ഹോസ്പിറ്റലിൽ സംഭവിച്ചിരിക്കുന്നത്. അത് ഈ രണ്ട് മരണം സംഭവിച്ചിരിക്കുന്നത് ഡോക്ടർമാരുടെ അനാസ്ഥ മൂലമാണ്. ഈ ഡോക്ടർമാരുടെ ഈ അനാസ്ഥ ഇങ്ങനെ തുടർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ മരണങ്ങൾ കൂടി നമ്മുടെ ജനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പൊതുജനങ്ങൾ ഒന്നിച്ചു നിന്നുള്ളൊരു പ്രതിഷേധമാണ് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. അധികാരികളുടെ അനാസ്ഥ മൂലം സാധാരണക്കാരായ രോഗികൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരുടേതും ഡോക്ടർമാരുടെ അനാസ്ഥ കാരണം രോഗികൾ തന്നെ യഥാർത്ഥ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു പോകുന്ന സാഹചര്യവും വരെ ആലപ്പുഴ നിരന്തരമായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികാരികൾ, പ്രത്യേകിച്ച് അമ്പലപ്പുഴയിലെ MLA ഗവൺമെൻറ്റോ ഒരു ഇടപെടൽ കൃത്യമായി ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് സംഭവിക്കുന്നത്. ആശുപത്രിയിൽ മരുന്നില്ല, ആശുപത്രിയിൽ വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണെന്ന് നമ്മൾ തന്നെ അഭിമാനത്തോട് പറയുന്ന ഒരു ഹോസ്പിറ്റലിനെ അധികാരികളുടെ നിസ്സംഗത മൂലം ഒരു വെറും കൊള്ളരുതാത്ത ഹോസ്പിറ്റലായി മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നിരന്തരമായി 3 മാസത്തിലൊരിക്കൽ കൂടേണ്ട ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി 2 കൊല്ലമായിട്ടും കൂടാതെ ഇരിക്കുന്ന സാഹചര്യം. ഇത് കൂടാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭരണാധികാരികൾ അവർക്ക് ഇഷ്ടമുള്ള നിയമനങ്ങൾ നടത്തുന്നതിനും അതാരും ചോദിക്കാതിരിക്കുന്നതിനും, ആധികാരികമായ ഒരു സമിതി ഉണ്ടെങ്കിൽ ആ സമിതിയിൽ കൂടുകയാണെങ്കിൽ അവിടെ ചോദ്യം ചെയ്യുമല്ലോ, കളക്ടറാണ് അതിൻ്റെ അധ്യക്ഷൻ, അത് ചോദ്യം ചെയ്യുമെന്നുള്ളത് കൊണ്ട് ആ സമിതിയും കൂടുന്നില്ല. ഇത് ആവശ്യപ്പെടുമ്പം കളക്ടർമാർ സമയം തരുന്നില്ലെന്നാണ് സൂപ്രണ്ടോ പ്രിൻസിപ്പാളോ അറിയിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഹോസ്പിറ്റലിൻ്റെ നിലവിലുള്ള സമിതിയെങ്കിലും കൂടാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലെ മെഡിക്കൽ കോളേജിൻ്റെ കൂട്ടത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് വളരെ മോശമായ ചികിത്സ നടപടിയാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ഇടപെടലെന്ന് പറയുന്നത് MLA വേണ്ടുന്ന രീതിയിൽ ഹോസ്പിറ്റലിയുടെ വികസനത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ നല്ല രീതിയിലെ നടത്തിപ്പിനോ MLA ശ്രമിക്കുന്നില്ല. MLAയുടെ വീഴ്ചയാണ് ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ ചികിത്സ പിഴവുകൾ ഉണ്ടാകുന്നത്. രണ്ട് മരണം, അത് വലിയ വിവാദമായ 2 മരണമാണ്. എന്നിട്ട് പോലും അതിന് വേണ്ടുന്ന അവിടുത്തെ വണ്ടാനത്തിൻ്റെ ഭരണസമിതിയോ അതിന് വേണ്ടുന്ന നടപടി സ്വീകരിച്ച് നല്ല രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോയാലോ സാധാരണക്കാരന് ഒരു നീതി കിട്ടാറുള്ളു. നീതി കിട്ടാതെ ഇരിക്കുന്നതെന്ന് പറയുന്നത് ഈ MLAയുടെ വീഴ്ച കൊണ്ട് തന്നെയാണ്. പിന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് MLAക്കും വേണ്ടുന്ന രീതിയിൽ ഈ മെഡിക്കൽ കോളേജ് നല്ല രീതിയിൽ നടത്താനുള്ള താല്പര്യവും ഇല്ല. അതുകൊണ്ടാണ് ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ വീഴ്ചകളെന്ന് പറയുന്നത് കുറേ നാൾ കൊണ്ടതുണ്ട് വീഴ്ചയുണ്ട്. അതിനുവേണ്ടി BJPയും പല പാർട്ടിയും എല്ലാ പാർട്ടിയും അതിന് വേണ്ടുന്ന പ്രതിഷേധങ്ങൾ നടത്തിയിട്ട് പോലും ഇവിടെ സാധാരണക്കാരന് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ പേടിയാണ്, മനസ്സിൽ പേടിയാണ്. കാരണം ഒരാളെ കൊണ്ടുപോയാൽ ഇയാൾ ശബമായിട്ടാണോ പുറത്ത് തരുന്നത് എന്നുള്ള പേടി കൊണ്ട് നിരവധി ആൾക്കാർ
സാധാരണക്കാരനെയും സാമ്പത്തികമില്ലാത്തവനെയും മെഡിക്കൽ കോളേജിൽ പോകാനേ പറ്റത്തില്ല. മറ്റ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പോകുമ്പോൾ ആ സാധാരണക്കാരന് നീതി കിട്ടാത്ത ഒരു മെഡിക്കൽ കോളേജാണ് മണ്ടാനം മെഡിക്കൽ കോളേജ്. ഇവിടുത്തെ എം എൽ എയുടെയും എം പിയുടെയും സർക്കാരിൻ്റെയും കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും കൂടി നല്ല രീതിയിലൊരു ഇടപെടലുണ്ടെങ്കിൽ മാത്രമോ സാധാരണക്കാരന് ഈ മെഡിക്കൽ കോളേജിനോട് ഒരു വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ സാധാരണക്കാരന് ഈ മെഡിക്കൽ കോളേജിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒന്ന് മാറണം, അതാണ് അനിവാര്യമായി ഒന്ന് നോക്കിക്കാണുന്നത്. കാരണം അവിടെ നിൽക്കുന്ന ഡോക്ടർമാരിൽ ഒരാൾ സൂപ്രണ്ടായി, ആ സൂപ്രണ്ടിങ് സംവിധാനത്തിലൂടെ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത് നന്നാകുന്നില്ല എന്നുള്ളതാണ് വളരെ നാളത്തെ അനുഭവം. കാരണം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ കേൾക്കുകയോ അല്ലെ ഉത്തരവാദിത്തത്തോടുകൂടി ഇത് ഏറ്റെടുക്കാനോ മടി കാണിക്കുന്നു. അവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് പോലെ, ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ, ഏഷ്യയിൽ തന്നെ ഏറ്റവും അധികം സ്ഥല സൗകര്യങ്ങളുള്ള ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ട്, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്വാധീനം, നമ്മുടെ മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, ഡെൻ്റൽ കോളേജ്, ഇത്തരം ഒരു സംവിധാനങ്ങൾ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഐ എ എസ് തലത്തിൽ അല്ലെങ്കിൽ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉന്നതൻ ആ തലത്തിൽ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്താൽ കുറെ കൂടി മെച്ചമാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ അധ്യക്ഷൻ ജില്ലാ കളക്ടറാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഭരണാധികാരികളുടെ ഇടപെടൽ മൂലം അത് കൂടാൻ കഴിയുന്നില്ല. അതിൻ്റെയൊക്കെ പിന്നിൽ അവിടെ നടക്കപ്പെടുന്ന നിയമനങ്ങൾ, എച്ച് ഡി എസിൽ പണമില്ല എന്നാണ് പറയപ്പെടുന്നത്. വളരെയധികം പണം എച്ച് ഡി എസിൽ കണ്ടെത്താൻ ഞങ്ങളൊക്കെ ജനപ്രതി ആയിരുന്ന സമയത്ത് നിരവധി തവണ എച്ച് ഡി എസ് യോഗത്തിൽ കൂടുമ്പോൾ അതിൻ്റെ അകത്ത് വരുമാനം കൃത്യമായി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിയുന്നത് വരുമാനമില്ല എന്ന് പറയുന്നു. അപ്പോൾ എച്ച് ഡി എസ് സംബന്ധിച്ച് അതിൻ്റെ ഫണ്ട് വരവ് ചെലവ് സംബന്ധിച്ച് ഒരു ധവളപത്രം ഇറക്കുവാനായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തയ്യാറാകണം. അതുപോലെ തന്നെ നിരവധി വിഷയങ്ങളുണ്ട് അവിടെ. നമ്മൾ ഓരോ ദിവസവും കയറി ഇറങ്ങുമ്പോൾ രോഗികൾ പറയുന്ന ടോയ്ലറ്റ് സൗകര്യങ്ങൾ വളരെ മെച്ചപ്പെട്ടതാകണമല്ലോ ഏതൊരു ആശുപത്രിയുടെയും. അവിടെ ഏറ്റവും മോശമായി കിടക്കുന്ന ടോയ്ലറ്റ് സൗകര്യങ്ങൾ, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ആളുകൾക്ക് അവിടെ യൂറോപ്യൻ ക്ലോസറ്റ് സംവിധാനങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അവിടെ അതില്ല, വെള്ളം കൃത്യമായി പോകുന്നില്ല. അപ്പോൾ അവിടുത്തെ ജലനിർഗമന മാർഗങ്ങളെ സംബന്ധിച്ച് ആശുപത്രിയിലെത്തുന്ന ഒരു രോഗിക്ക് കൃത്യമായി അവിടുത്തെ കാര്യങ്ങൾ വിനിയോഗിക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം കാഷ്വാലിറ്റി, ഏറ്റവും മോശമായ സംവിധാനമാണ് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി. എത്രയോ സമരങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ, കോൺഗ്രസിൻ്റെ ജനപ്രതികളുടെ നേതൃത്വത്തിൽ സമരങ്ങളും ആവശ്യങ്ങളും ഉന്നയിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് ചെറിയ ഒരു മാറ്റങ്ങളിലേക്ക് നിലവിൽ ആ കാഷ്വാലിറ്റി സംവിധാനം മാറിയിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും തികഞ്ഞ പരാജയമാണ്. ഒരു ആശുപത്രിയിൽ അപകടത്തെ തുടർന്ന് രോഗിയെ കൊണ്ടുചെന്നാൽ കാഷ്വാലിറ്റി സംവിധാനത്തിൽ അനേകം ആളുകൾ എത്തപ്പെടേണ്ടതും അതുപോലെ തന്നെ ഉപജാപക സംഘം എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. അവിടെ പ്രൈവറ്റ് ആശുപത്രിക്ക് വേണ്ടി ജോലി ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ ഒരു സംഘം അവിടെയുണ്ട്. അപ്പോൾ ആശുപത്രിയിലെത്തുന്ന ബൈസ്റ്റാൻഡേഴ്സിനെ, രോഗിയുമായി അപകടത്തിൽപ്പെട്ടു നിൽക്കുന്ന ആളുകളെ അവിടെ എത്തിച്ചാൽ ബൈസ്റ്റാൻഡേഴ്സിനെ ഏത് വിധേനയും അവിടെ നിന്നും മാറ്റുക, ആ രോഗിയെ പ്രൈവറ്റ് ആശുപത്രിയിൽ എത്തിക്കുക എന്ന ചിന്തയോടുകൂടി പ്രൈവറ്റ് ആശുപത്രിയുടെ പണം പറ്റി നിൽക്കുന്ന ഒരു ഭാഗം ആളുകൾ അവിടെയുണ്ട്. മികവുറ്റ ഡോക്ടർമാർ നമ്മുടെ മെഡിക്കൽ കോളേജിലുണ്ട്. എടുക്കരായ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ ഉള്ള ആശുപത്രിയിൽ ഒരുപറ്റം ആളുകൾ രാഷ്ട്രീയ പ്രേരണയോടുകൂടി, നേരത്തെ സൂചിപ്പിച്ച സി പി എമ്മിന് ബന്ധമുള്ള സൊസൈറ്റികൾക്ക് പണമുണ്ടാക്കാൻ, അവരുടെ ലാബുകൾക്ക് പണമുണ്ടാക്കാൻ, അവരുടെ ആളുകളെ കുത്തിനിറച്ച് വരുമാന മാർഗം കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടമാക്കി മെഡിക്കൽ കോളേജിനെ മാറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ് ആശുപത്രി ഈ നിലയിലേക്ക് തകർന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ അറ്റകുറ്റപ്പണി നടക്കുന്നില്ല. സൂചിക്കെടുക്കേണ്ടത് തൂമ്പാക്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതിൻ്റെയൊക്കെ പിന്നിൽ വലിയ അജണ്ടയുണ്ട്. സ്ഥിരം കരാറുകാർ അവിടെ ഉണ്ട് ചില പണികൾക്ക് വേണ്ടി. അവിടെ മെയിൻ്റനൻസ് പണിക്ക് സ്ഥിരം കരാർ ആശുപത്രി ഉള്ള കാലം മുതൽ ഇന്ന് വരെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സ്ഥിരം കരാറുകാർ കുറേ അധികം പേർ ആശുപത്രിക്ക് പുറത്തു നിന്ന് കാശുണ്ടാക്കാനും അവരുടെ പണസമ്പാദന മാർഗത്തിന് വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയെ മാറ്റുന്നതാണ് ഈ ആശുപത്രിയുടെ ദുരവസ്ഥ. അതുകൊണ്ട് തന്നെ ഇത്രയും ആ മരണങ്ങളും ആക്ഷേപങ്ങളും പ്രയാസങ്ങളും ഉണ്ടായ പശ്ചാത്തലത്തിൽ മെഡിക്കൽ കോളേജിൻ്റെ ആ അഡ്മിനിസ്ട്രേഷൻ വിങ് പ്രത്യേകമായി പൊളിച്ചെഴുതി ഒരു പ്രൈവറ്റ് ആശുപത്രി നടത്തുന്ന നിലയിലേക്ക് അതിനെ മോഡൽ ചെയ്യണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. കർഷക തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ഒക്കെ അധിവസിക്കുന്ന അമ്പലപ്പുഴയ്ക്ക് ഏക അഭയ കേന്ദ്രം തന്നെയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്. അതുപോലെ തന്നെ നാഷണൽ ഹൈവേക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജും ആലപ്പുഴ തന്നെയാണ്. എന്നാലും ഇവിടെയുള്ള ദുരവസ്ഥ ഇവിടെ ഓരോരുത്തരായി പറഞ്ഞു. അവിടെ ഒ പി കൗണ്ടറിൽ ഇരിപ്പിടങ്ങളില്ല. അതുപോലെ തന്നെ തെരുവ് നായ ശല്യം, അവിടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സിനായാലും രോഗികളെ ഒക്കെ ആക്രമിക്കുന്നുണ്ട്. പിന്നെ ഈ അടുത്തായിട്ട് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവിടെ 3 മരണങ്ങളാണ് നടന്നിരിക്കുന്നത്. പ്രസവ അനുബന്ധിച്ചുള്ള, അതിനുശേഷം അവർക്ക്
അണുബാധയെ തുടർന്നുണ്ടായ ഒരു മരണം, നമ്മളെല്ലാവരും അതിനെതിരെ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധിച്ചതൊക്കെയാണ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു ഉപജാപക സംഘം ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിനെ അതിൻ്റെതായ നല്ല നിലയിലേക്ക് പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കാത്ത രീതിയിൽ അവിടെ ഒരു സംഘം വളരെ മുന്നിട്ട് നിൽക്കുകയാണ്. ആ സംഘത്തിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം അവിടെ നടത്തിയിട്ടുണ്ട്. ഇനിയും നമ്മൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണം. ഈ ഗവൺമെന്റിൻ്റെതായ രീതിയിൽ എല്ലാവരും വേണ്ട രീതിയിൽ ഇടപെട്ടാൽ മാത്രമേ മെഡിക്കൽ കോളേജിനെ നല്ല രീതിയിൽ, ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി കൊണ്ടുവന്നത് പോലും നമ്മുടെ കഴിഞ്ഞ എം പി ആയ കെ സി വേണുഗോപാലാണ്. അതുപോലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അവിടെ എ സിയുടെ ലീക്ക് ഉണ്ട്. അവിടെ മതിയായ ഡോക്ടർമാരില്ല. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടർമാരുണ്ട്. പക്ഷെ അവരൊക്കെ വന്ന ഉടനെ തന്നെ അവർ സ്ഥലം മാറിപ്പോവുകയാണ്. അവരുടെ ഇവിടെയുള്ള സൗകര്യങ്ങൾ അവർക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് അഡ്മിനിസ്ട്രേറ്റീവിൻ്റെതായ രീതിയിൽ അഡ്മിനിസ്ട്രേഷൻ വളരെ രീതി പുറകോട്ടാണ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഒരു പി ആർ ഒ വെച്ച് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ആലപ്പുഴ മെഡിക്കൽ കോളേജ് നല്ല രീതിയിൽ ഉന്നത നിലവാരത്തിൽ പോകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ വന്നതുപോലെ ഓരോരുത്തരും ഇതിനെതിരെ മുന്നോട്ട് വന്നാൽ മാത്രമേ നമ്മുടെ മെഡിക്കൽ കോളേജ് ഇവിടെയുള്ള ഓരോ രോഗികൾക്കും ശക്തമായ ഒരു പിന്തുണയോ അല്ലെങ്കിൽ നല്ലൊരു അഭയ കേന്ദ്രമായി മാറുകയുള്ളൂ. വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ദുരവസ്ഥയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ, ഈ നാട്ടിൽ മാത്രം, ഈ പ്രദേശത്ത് മാത്രമല്ല, നമ്മുടെ ഈ ജില്ലയിലും പുറത്തുള്ള ജില്ലകളിൽ നിന്നും നിരവധി രോഗികളാണ് ഈ ആശുപത്രി ആശ്രയിക്കുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ തന്നെ ചുരുക്കം ചില ജീവനക്കാർ, ആത്മാർത്ഥതയുള്ള ജീവനക്കാർ, മുഴുവൻ പേരെ അടച്ചു പറയുന്ന ചില ജീവനക്കാരുണ്ട്, ആത്മാർത്ഥതയുള്ള ജീവനക്കാർ. ആ ജീവനക്കാർ ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾക്ക് ജീവനോട് ഇവിടുന്ന് തിരിച്ചു പോകണമെങ്കിൽ വേറെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോയിക്കുക എന്ന് നേരിട്ട് പറയുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് ഈ പറഞ്ഞ ആശുപത്രിയെ തകർക്കാൻ. ഈ ആശുപത്രിയെ തകർക്ക് അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സമീപം. നമ്പർ വൺ മെഡിക്കൽ കോളേജാണിത്, സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ ഇതിനൊന്നും നമുക്ക് അതിൻ്റെ ഒന്നും ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ പ്രദേശത്തായാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഭാഗ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാഹചര്യം. അത് ഉത്തരവാദിത്വമുള്ളവരുടെ നിഷ്ക്രിയമായിട്ടുള്ള നിലപാടുകൾ, ഉത്തരവാദിത്വമുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നേയില്ല. നിരന്തരമായിട്ടുള്ള സമരങ്ങൾ, ഇപ്പോൾ ഇവിടെ ചില മരണങ്ങൾ സംഭവിച്ചല്ലോ, ഉത്തരവാദിത്വം ഇല്ലായ്മ മൂട്ടമുണ്ടായ ചില മരണങ്ങളുണ്ട്. ആ മരണങ്ങളുമായി ബന്ധപ്പെട്ട് അതിരൂക്ഷമായിട്ടുള്ള സമരങ്ങൾ ഈ പ്രദേശത്ത് നടന്ന്, ഈ ആശുപത്രിയിൽ നടന്ന്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തി, അതുപോലെ തന്നെ സാമൂഹ്യ സംഘടനകൾ അവിടെ സംഘടിതമായിട്ട് ഇതിനെതിരായിട്ട് ശബ്ദം ഉയർത്തി അവിടെ സമരങ്ങൾ സംഘടിപ്പിച്ചു. പക്ഷേ ഇതൊന്നും, ഇതെല്ലാം ബദിരകർണങ്ങളിൽ പതിക്കുന്ന ഉത്തരവാദിത്തമുള്ളവർ ശ്രദ്ധിക്കുന്നതേയില്ല. ഇത് സംബന്ധിച്ച് ഒരിക്കലും ഒരു സമരം നടത്താൻ ഒരു ആവശ്യം ഉന്നയിച്ചാൽ അത് ഇനി മേലിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള അടിയന്തരമായിട്ടുള്ള ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ളവർ ചെയ്താൽ കുറച്ചൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇത് അവിടെ അത് ചെയ്യുന്നില്ല. ഇതിൻ്റെ പിന്നിൽ ഈ പ്രദേശം, ഇതിപ്പം ഇത് പറയുന്ന ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമ്പലപ്പുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നിരന്തരമായിട്ട് ഇത്തരം കാര്യങ്ങൾ അവിടെ സൂപ്രണ്ടിനെ കണ്ട് നിവേദനങ്ങൾ, ഞങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഇത്തരം കാര്യങ്ങൾക്കെതിരായിട്ട് അവിടെ നിവേദനങ്ങൾ സമർപ്പിച്ച് ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്ന് വാക്കു പറയുകയും ചെയ്ത. പക്ഷെ ഒരിക്കലുമില്ല, ഈ കമ്മിറ്റി കൂടാറെ ഇല്ലല്ലോ. ആ കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിലാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അടിയന്തരമായിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യേണ്ട. കമ്മിറ്റി കൂടാറേ ഇല്ല. കമ്മിറ്റി കൂടാതിരിക്കുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചില ഇടപെടലുകൾ കൊണ്ടാണ്. അല്ലെങ്കിൽ എം എൽ എ വിചാരിച്ച കമ്മിറ്റി കൂടാം, നമ്മുടെ എം എൽ എ വിചാരിച്ചാൽ കമ്മിറ്റി കൂടും, നിർബന്ധമായി കൂടും. പക്ഷേ ഇതിനൊന്നും സാഹചര്യങ്ങളില്ല. പക്ഷേ ഇത് എങ്ങനെ അവസാനിപ്പിക്കാൻ ഈ ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടുക എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള മാർഗം.